സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെടാൻ കാരണക്കാരനെ ഒരാളെ അവൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? നീ അവളോട് സത്യങ്ങള് തുറന്നു പറയുന്നത് എന്തിനാ? എന്നുവച്ചാ അപ്പൊ ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചുകൊണ്ട് രക്തിയുമായ ഒരു ബന്ധം തുടങ്ങണമെന്നാണ് പറയുന്നേ. നോക്ക് നിഹാലെ, മനസ്സിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം രത്നയ്ക്ക് മറക്കാനായത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അതിശയം തോന്നാറുണ്ട്. ഒരു വിധത്തിലാ ജീവിതം അവൾ മുൻപോട്ട് നയിക്കുന്നു. എന്റെ മോളുടെ മനസ്സിലെ വ്രണത്തെ വീണ്ടും വീണ്ടും ചികഞ്ഞ് കുത്തി നോവിപ്പിച്ച് അവളെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. മോനെ നിഹാലെ, എന്റെ രത്നയ്ക്ക് ഇപ്പൊ നിന്നെ പരിപൂർണ വിശ്വാസം. നിന്റെ മനസ്സും എനിക്കറിയാം. നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളുടെ വിശ്വാസം നീ തകർക്കരുത് മോനെ. ഇനി മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ എനിക്കാവില്ല. ഇല്ല ജയച്ചി, എനിക്ക് രത്നയോട് ഇത്രയും വലിയൊരു കള്ളം പറയാൻ പറ്റില്ല. ഇത് കള്ളം പറയുന്നാന്ന് കരുതുന്ന എന്തിനാ? കള്ളം പറയുന്നത് തെറ്റ് തന്നെയാണ്, പക്ഷെ സത്യം മറച്ചു വെക്കുന്നത് അതുപോലെ ആവില്ല. രണ്ട് കാര്യങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. നിന്റെ ഭാഗത്ത് സത്യമുണ്ടല്ലോ. എന്റെ രത്നമോളുടെ ജീവിതത്തിനും സന്തോഷത്തിനും മുൻപിൽ മറ്റൊരു കാര്യത്തിനും പ്രാധാന്യമില്ല മോനെ. അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്റെ മോളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് മോനെ. എനിക്ക് കഴിയില്ല, ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. രത്നയോട് അത്രയും വലിയൊരു ചതി കാണിക്കാൻ എനിക്ക് കഴിയില്ല. ജയച്ചി എന്നോട് ക്ഷമിക്കണം. ഒന്ന് നിന്നേ മോനെ. നിഹാൽ സിംഗെ, ജീവിതത്തില് ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണിത്. രഹസ്യമാണല്ലോ മോനെ നിന്നെ പിന്തിരിപ്പിക്കുന്നത്. എന്റെ ഗുഡുവിന്റെ അവസാനത്തെ ഓർമ്മകളായത് നീ എന്റെ കൂടെ വന്നേ. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്, എന്റെ കൂടെ വാ മോനെ. എന്റെ ഗുഡുമോന്റെ ഓർമ്മകളുണ്ട്. ഇവിടെ വരുന്ന സമയത്തൊക്കെ എന്റെ ഗുഡ് ഇവിടെ ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നാറുള്ളത്. അവനിവിടെ ഉണ്ട്, അടുത്തെവിടെയോ. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ എന്റെ ഗുഡും പങ്കെടുക്കണം. എല്ലാം അവന്റെ മുമ്പിൽ വെച്ച് നടക്കട്ടെ. അവനില്ലാതെ ഒരു കാര്യവും ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ജയച്ചി, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ജയച്ചി,
വേണ്ട ചേച്ചി, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണ്. മോനിനിഹാലേ, സമ്പൂർണ സിംഗ് എന്റെ മോനാണെന്നറിയാലോ. എനിക്ക് തെറ്റായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഞാൻ അവന്റെ അമ്മയായതുകൊണ്ട് ആദ്യത്തെ അവകാശവും എനിക്ക് തന്നെയാണല്ലോ. അതിന്റെ പേരില് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. സമ്പൂർണന്റെ ഓർമ്മകളും അവൻ ഉപയോഗിച്ച സാധനങ്ങളും ഒക്കെ കൂടെ കരുതണോ കുഴിച്ചു മൂടണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ജീവിതത്തിലെ ഒരു വലിയ തെറ്റ്, നിന്റെ മനസ്സിലെ വലിയ ഭാരമായിരുന്നില്ലേ ഇത്? ആ ഭാരത്തെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് എന്നേക്കുമായി ഇറക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ വീർപ്പുമുട്ടലും മനപ്രയാസവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ, റബ്ബ് നിന്റെ പശ്ചാത്താപവും അതിനുള്ള പ്രായശ്ചിത്തവും എങ്ങനെയാണാവോ എഴുതിയിരിക്കുന്നത്, വിധി നിശ്ചയിച്ചത് മറ്റെന്തൊക്കെയോ ആണ്. രത്നയുടെ ജീവിതത്തിൽ അവളിങ്ങനെ ഒറ്റപ്പെടാൻ നീ തന്നെയാണ് കാരണക്കാരൻ. അതുകൊണ്ടായിരിക്കാം ഇന്ന് ആ ഒറ്റപ്പെടലിന് ഒടുക്കം കുറിക്കാൻ നിന്നെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് മോനെ. നിന്റെ പ്രായശ്ചിത്തം ഇത് തന്നെയാണ്. ഈ പ്രായച്ചിത്തത്തിന്റെ പേരില് ഞാൻ വീട്ടിൽ ഒരു പാപം ചെയ്യുന്നത് പോലെയാകും. ഇല്ല, ഒരിക്കലും ഇല്ല മോനെ. ഒരാൾക്ക് ജീവിതം കൊടുക്കുന്നത് ഒരിക്കലും പാപമല്ല. ഞാൻ നാളെ കാലത്ത് നിന്നെ കാത്തിരിക്കുന്ന എന്റെ രത്നമോളുടെ കാര്യത്തിൽ നിന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോണേ വീരെ, അവിടെ ചെന്ന ശേഷം ചുണ്ടലിയെ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കല്ലേ പെണ്ണേ. കേട്ടല്ലോ, നിന്റെ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആ പിന്നെ നിന്റെ നീളം കൂടിയ നാവുണ്ടല്ലോ, അതിന് കൊതി കുറച്ച് കൂടുന്നുണ്ട്. അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് പറഞ്ഞേക്കല്ലേ. ഏട്ടനെ ശല്യം ചെയ്യരുത്, അവൻ വാങ്ങി തരുന്നത് കഴിച്ചോളണം. ദേ പെണ്ണെ, അവിടെ ചെന്ന് കുരുത്തൊക്കെ ഇടൊന്നും കാണിക്കാൻ നിന്നേക്കല്ലേ. Ha ha ha.
അയ്യോ, ഇങ്ങനെ ചിരിക്കാൻ ഞാൻ വല്ല തമാശയും പറഞ്ഞോടി. തടിച്ചു ബാലിയമ്മേ. എന്താടി, ഞാൻ കുസൃതികളൊന്നും കാണിച്ചില്ലെങ്കിൽ വീരയുടെ സ്വഭാവം പോയിട്ട് എന്റെ രൺവീരട്ടനെ പോലെ ആവില്ലേ? അയ്യോടി, എവിടുന്നുണ്ടായ ശത്രുവാണോ ഇത്? എവിടത്തെയാ? ഞാൻ പറഞ്ഞതേ നിന്റെ സ്വഭാവത്തെ അടി. അത് തന്നെയാ ഞാൻ ചോദിക്കുന്ന വല്യമ്മേ, ഞാൻ എവിടത്തെയാന്ന് പറ. ലുധിയാനയിലെയോ അമൃത്സറിലെയോ പട്ടിയാലയിലെയോ ചണ്ഡീഗറിലെയോ എവിടത്തെയാന്ന് പറ. അയ്യോ എന്റെ റബ്ബേ, നിന്റെ കുരുത്തക്കേടിന് അറുതി ഇല്ലാണ്ടായിരിക്കാണല്ലോ. ഇന്ന് എന്റെ മോനെ ശല്യം ചെയ്യരുതേ. നീ സൂക്ഷിക്കണേ മോനെ. വീരയും നല്ലോണം നോക്കിക്കോണേ മോനെ. പിന്നെ നല്ലോണം കളിച്ച് രസിച്ചോണേ. ചെല്, റബ്ബ് കാത്തോളും. ജയച്ചി, ഒരുപാട് ജോലികളുണ്ട്, എല്ലാം ഒന്നിച്ച് വന്നിരിക്കാം. പാടത്താണെങ്കിൽ ഒരു പണിയും ചെയ്തിട്ടുമില്ല. അതുമെല്ലാം എൻ്റെ ആ മംഗലക്കുഞ്ഞമ്മയില്ലേ, അവരുടെ മോളുടെ കല്യാണോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. കല്യാണത്തിന് എന്താ ചേച്ചി കൊടുക്കുക? എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റൂ. ഇപ്പോ ജയജി, ഏത് ലോകത്താ മോളെ? നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു ജയജി. നീ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ തുടങ്ങണം മോളെ. എന്ന് പറഞ്ഞാൽ എന്താ? നീ വീണ്ടും ഒരു കല്യാണം കഴിക്കണം. ജയച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്? അതെ മോളെ, നിന്റെ നല്ല ഭാവിക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും കാണാൻ കഴിയില്ലെന്ന് ജയച്ചിക്ക് അറിയാലോ. അതിന് ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഗുഡു എന്റെ മോനായിരുന്നു. അവൻ പോയതിലുള്ള ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ എനിക്കുണ്ട് മോളെ. അതൊരിക്കലും മറക്കാനും പറ്റില്ല. പക്ഷെ ആ ഓർമ്മകളെയും താലോലിച്ച് ജീവിച്ചാൽ നിനക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, ജീവിതം ഇതൊന്നും അല്ല. ജയച്ചി, എന്റെ ജീവിതത്തിൽ എന്ത് കുറവാ ജയച്ചി ഇപ്പൊ കാണുന്നത്? ഞാൻ എന്താ ഈ വീട്ടുകാര്യങ്ങൾ ശരിക്കും നോക്കി നടത്തുന്നില്ലേ? അതോ പാടത്തെ പണികളിൽ വല്ല കുറവും ഉണ്ടായിട്ടുണ്ടോ? ജയച്ചി, ഞാൻ എന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നില്ലേ? അങ്ങനല്ല രത്നമോളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? എല്ലാ സ്ത്രീകളും കണ്ടു പഠിക്കേണ്ട തങ്കപ്പെട്ട ഒരു സ്വഭാവത്തിന്റെ ഉടമ എന്റെ മോള്. എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെ കണ്ടു പഠിക്കണം. വർഷങ്ങളായില്ലേ ഞാൻ കാണുന്നു, എന്തൊരു ജീവിതം നീ ജീവിക്കുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ടു രാവും പകലും അധ്വാനിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. മക്കളായാലും പാടത്തായാലും എല്ലാ കാര്യങ്ങളും നീ ഭംഗിയാക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിടത്തും നിനക്കൊരു ജീവിതം ഞാൻ കാണുന്നില്ല. നിന്റെ സന്തോഷം എവിടെയാ മോളെ? നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാൻ രത്നേ. ഇതേപോലെ ഇനി അങ്ങോട്ട് ഒരു 70, 80, 90 വയസ്സ് വരെ പോകാനുള്ള ധൈര്യവും കഴിവും ഒക്കെ നിനക്കുണ്ട്. പോരാടി പിടിച്ചു നിൽക്കും. പക്ഷേ ഏത് സമയത്തും എല്ലാ സാഹചര്യങ്ങളോടും പൊരുതുന്നതല്ല ജീവിതം. ജീവിതം ജീവിക്കാനുള്ളതാ. നീ എന്താ ആഗ്രഹിക്കുന്ന രത്നേ? നിന്റെ ജീവിതകാലം മുഴുവൻ ട്രാക്ടർ ഓടിച്ചോണ്ട് പാടത്ത് പണിയെടുത്ത് കുട്ടികളെ നോക്കി തീർക്കാൻ പോവാണോ? ഇനി എന്തുമാത്രം ദുരിതങ്ങൾ നീ സഹിക്കും? ഇനി എപ്പോഴാ എന്റെ പൊന്നു മോളെ നീ ഒന്ന് ജീവിക്കാൻ പോകുന്നത്?
നിനക്ക് സന്തോഷിക്കാൻ ജീവിതത്തിൽ ഇതൊന്നും പോരെ മോളെ. അതിന് നിന്റെ കൂടെ നല്ലൊരു ജീവിത പങ്കാളി ഉണ്ടായിരിക്കണം മോളെ. ആ പങ്കാളി നിന്നോടൊപ്പം നിന്റെ സുഖത്തിലും ദുഃഖത്തിലും മക്കളുടെ ഉത്തരവാദിത്വത്തിലും എല്ലാം പങ്കുചേരണം. നിന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരാളും വേണം. ഇനി എത്ര കാലം എന്ന് വെച്ചാ നീ ഇങ്ങനെ ഈ ഭാരം ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പോകുന്നു? ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കാൻ നിനക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു നാളും ഈ ഭാരത്തിനടിയിൽപ്പെട്ട് നീ ഞെരിഞ്ഞ് അമർന്നു പോകും. എൻ്റെ മോളിങ്ങനെ നരകിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇനി ഇങ്ങനെ ചതഞ്ഞ് ജീവിക്കേണ്ട മോളെ. അപ്പൊ ജയിച്ചി പറയുന്നത് എന്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി ഞാൻ വീണ്ടും വിവാഹം കഴിക്കണമെന്നാണ്? ഗുഡുവിന്റെ അമ്മയാണ് ഞാൻ. ഞാൻ ഇന്ന് നിന്നോട് പറയാം, എന്റെ മോനെ ഇനി നീ അങ്ങ് മറന്നേക്ക്. എന്നിട്ട് പുതിയൊരു ജീവിത പങ്കാളിയെ സ്വീകരിക്കും. നിഹാൽ സിംഗിനെ നിന്റെ ജീവിത പങ്കാളിയാക്കണം മോളെ. നീ ഇതിനെ സ്വാർത്ഥ സുഖമാണെന്നൊന്നും പറയരുതേ. ഇത് നിന്റെ ജീവിതമാ മോളെ. ഒരു ജീവിത പങ്കാളി വേണമെന്നുള്ളത് എല്ലാവരുടെയും അവകാശം. അതെന്തുകൊണ്ടാ? പുരുഷനില്ലാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണോ? അതെന്താ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയോ? അങ്ങനല്ല, ഇത് പുരുഷന്റെ സ്ത്രീയുടെയും കാര്യമല്ല, ഇതൊരു മാനുഷിക അവകാശമാ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വളവിൽ അവിചാരിതമായ ചില സാഹചര്യങ്ങളിൽ ഒരു കൂട്ടു വേണമെന്ന് എല്ലാ മനുഷ്യർക്കും തോന്നും. പുരുഷനൊരു സ്ത്രീ വേണമെന്നും തോന്നും, സ്ത്രീക്കൊരു പുരുഷൻ വേണമെന്നും തോന്നും. ഒരു നല്ല സുഹൃത്തിന്റെ രൂപത്തിൽ ഞാൻ സമ്മതിക്കുന്നു രത്ന. നിനക്ക് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ, ഇങ്ങനെ തന്നെ ജീവിക്കുമായിരിക്കും. പക്ഷെ നിന്റെ മക്കളെ കുറിച്ച് നീ ഓർത്തു. പറ, എന്റെ കുഞ്ഞമ്പിളി, അവൻ എന്തു കുറ്റമാ ചെയ്തത് മോളെ? അവനൊരു അച്ഛന്റെ തണല് നീ കൊടുക്കണ്ടേ? നാളെ അവൻ വലുതാകുമ്പോ അവന്റെ അച്ഛന്റെ രൂപത്തിൽ അവനൊരു സുഹൃത്തിനെ വേണമെന്ന് തോന്നില്ലേ? നമ്മുടെ വീരയുടെ കാര്യോ? അവളെന്തു പിഴച്ചു? അവൾക്ക് ഒരു അച്ഛൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ നിന്റെ അമ്മയെ പോലെ തന്നെയല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിനക്കൊരു തെറ്റായ വഴി കാണിച്ചു തരില്ല. പറയുന്ന കേക്ക്. ഗുഡുവിന്റെ അമ്മയാണ് ഞാൻ. ഇന്ന് ഞാൻ നിന്നോട് പറയാം, എന്റെ ഗുഡുവിനെ മറന്നേക്കു മോളെ. ജീവിക്കാൻ നോക്ക്, ഇനിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കും. അതിന് നീ ഒരു നല്ല ജീവിത പങ്കാളിയെ സ്വീകരിക്കണം. നിഹാൽ സിംഗിനെ നീ കല്യാണം കഴിക്കണം മോളെ. ചേച്ചി. അതെ മോളെ, നിഹാൽ സിംഗിനെ തന്നെ. എന്നും നിഴല് പോലെ നിന്നെ സഹായിച്ച് കൂടെ ഉണ്ടായിരുന്നവൻ. അവൻ എന്നും നിന്റെ മക്കളെയും. വേണ്ട ജയിച്ചി, മതിയാക്ക്, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ജയിച്ചി എന്തൊക്കെയായി പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇനി ഞാൻ ഒരു രണ്ടാം കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഞാനൊരു രണ്ടാം കല്യാണത്തിന് തയ്യാറാവുകയാണെങ്കിൽ തന്നെ നിഹാൽ സിംഗിനെ എങ്ങനെ? ഒരിക്കലുമില്ല ജയിച്ചി, അതെന്റെ പ്രസിഡന്റിന്റെ സുഹൃത്താ. എന്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവൻ, എന്നും ഈ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൻ, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കലും എനിക്ക് നിഹാലിനെ മറ്റൊരു രീതിയിൽ കാണാനാവില്ല. രത്നമോളെ, ഒരു തീരുമാനം എടുക്കാനുള്ള സമയമായത്. ജീവിതം നിന്നോടൊരു ചോദ്യം ചോദിച്ചിരിക്കുക, നീ തീരുമാനിച്ചേ പറ്റൂ. നീ ഞാൻ പറയുന്ന കേക്ക്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പൊ നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ മോളെ. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാ പറഞ്ഞത്, അല്ല സമ്പൂർണ്ണൻ. ആ സമ്പൂർണന്റെ കൂട്ടുകാരൻ അനിഹാൽ, ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവൻ, നിന്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവൻ, നിന്നെ ഒത്തിരി ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ, ഇത് കൂടുതൽ എന്താ രത്ന വേണ്ട? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവൻ എന്നും നിനക്ക് സഹായമായിരുന്നു. അവൻ ഒരു നല്ല മനുഷ്യനാന്ന് എത്ര വട്ടം നമ്മൾ മനസ്സിലാക്കിയതാ. എന്നും നിഴലായി അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ പോലൊരു നല്ല മനുഷ്യനെ ഭൂതക്കണ്ണാടി കൂടെ നോക്കിയാൽ പോലും നമുക്കിനി കണ്ടുപിടിക്കാനാവില്ല.
ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത്? പറയുന്ന കേക്ക് മോളെ, അവനെ നീ തള്ളിക്കളയരുത്. ഇല്ല, എനിക്കൊരിക്കലും ഇതിന് കഴിയില്ല ജയിച്ചേ. നിർബന്ധിക്കരുത്. ഞാൻ പറയുന്ന കേക്ക് മോളെ, നീ ഇന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിന്റെ മക്കൾക്ക് നല്ലൊരു അച്ഛനെയാണ് കിട്ടുക. ഈ കിളവി തളയ്ക്ക് നഷ്ടപ്പെട്ട മോന്റെ സ്ഥാനത്ത് മറ്റൊരു മോനെയും കിട്ടും. ഇനി ഒരു പക്ഷേ ഇതൊക്കെ നിസ്സാര കാരണങ്ങളാണെങ്കിൽ ഒന്നു മാത്രം ആലോചിച്ചാൽ മതി. നിഹാൽ സിംഗ് നിന്നെ കല്യാണം കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കരയേണ്ടി വരില്ല. നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ഈ അമ്മ പറയുന്നതൊന്ന് കേക്കുമോളെ, നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. എന്റെ ഗുഡു ഇപ്പോ എവിടെങ്കിലും ഇരുന്ന് ഇതൊക്കെ കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും. എനിക്കുറപ്പാ ഇവിടെ നടക്കുന്നതിനെല്ലാം അവൻ സാക്ഷിയാവുന്നുണ്ട്. അവന്റെ കണ്ണുകൾ ഇപ്പോ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടാകും. എന്റെ ഗുഡുവിന്റെ ആത്മാവ് ഇതൊക്കെ കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും. അവനും ഇത് തന്നെയാ മോളെ ആഗ്രഹിക്കുന്നത്. മോളെ രത്നേ, തീരുമാനം എടുക്കേണ്ട സമയം ഇത്. ജീവിതം നിന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. തീരുമാനിക്കാതെ തരമില്ല. നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിനു മുൻപ് എവിടെയാണ് ഞാൻ ഇത് കണ്ടത്?